डियर स्टूडेंट्स, फोर्थ स्टैंडर्ड हिंदी तेर्ड चैप्टर आया किर्मिच की गेंद नमुक मनसा गेंद निर्कम पंद बोल किर्मिच किर्मिच और तरह नड़ तुणिया चेरीपे अलग बैगे उणिया अनवास गर्मी की चुट्टी थी। दोपहर के समय दिनेश घर में बैठा कोई कहानी पढ़ रहा था, तभी पेड़ के पत्तों को हिलाती हुई कोई वस्तु धम से घर के पीछे वाले बगीचे में गिरी। दिनेश आवाज से पहचान गया कि वह वस्तु क्या हो सकती है। वह एकदम से उठकर बरामदे की चिक सरकाकर बगीचे की ओर भागा। गर्मी की छुट्टियां थी, वेनल अवधि कालम आयिरुन्नु। गर्मी एन्नु परंजाल चूड, छुट्टी अवधि, समर वेकेशन डे समय आयिरुन्नु। दोपहर के समय उच्च समयत, दोपहर एन्नु परंजाल उच्चके, उच्च समयत दिनेश घर में बैठा, दिनेश वीटल इरुन्नु कोंड कोई कहानी पढ़ रहा था, एदो ओरु स्टोरी वायिक्कुकयायिरुन्नु। कहानी एन्नु परंजाल कथ, स्टोरी पढ़न वायिक्कुक, एदो ओरु स्टोरी दिनेश वायिक्कुकयायिरुन्नु। तभी पेड़ के पत्तों को हिलाती हुई, अप्पोल तन्ने മരത്തിൻ്റെ ഇലകളെയൊക്കെ ഇളക്കിക്കൊണ്ട്, പത്തെ എന്ന് പറഞ്ഞാൽ ഇലകൾ, ഇലാന ഇളക്കുക, ഇളക്കിക്കൊണ്ട് കോയി വസ്തു ധംസ് ഗർക്കെ പീച്ചെ വാലെ ബഗീജമേ ഗിരി, ഏതോ ഒരു വസ്തു, ഏതോ ഒരു സാധനം, ധംസ്, ധംസ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലുള്ള ശബ്ദത്തോടുകൂടി പെട്ടെന്ന് വീഴുക, ധംസ് ഗർക്കെ പീച്ചെ വാലെ ബഗീജമേ ഗിരി, വീടിൻ്റെ പുറകുവശത്തുള്ള തോട്ടത്തിലേക്ക് വീണു, ബഗീജ എന്ന് പറഞ്ഞാൽ തോട്ടം, ഗിർന വീഴുക, ധംസ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തോടുകൂടി താഴോട്ട് വീഴുക. ദിനേശ് ആവാസെ പഹജാൻ ഗയാക്കി വ വസ്തു ക്യാ ഹോ സക്തിയെ, ദിനേശിന് അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. പഹജാൻ ഗയ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, കി വ വസ്തു ക്യാ ഹോ സക്തിയെ, ആ സാധനം എന്തായിരിക്കുമെന്ന് അവന് മനസ്സിലായി. വ ഏക് ധംസെ ഉട്ക്കർ, അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് വരാന്തേക്ക്, വരാന്തയുടെ ചിക്ക് സർക്കാക്കർ, ചിക്ക് എന്ന് പറഞ്ഞാൽ മുള കൊണ്ടുള്ള കർട്ടൻ, സർക്കാക്കർ എന്ന് പറഞ്ഞാൽ ഹട്ടാക്കർ, അതായത് മാറ്റിയിട്ട്, അങ്ങോട്ട് നീക്കിയിട്ടിട്ട് ബഗീജയ്ക്ക് ഓർ ഭാഗ, എന്നിട്ട് തോട്ടത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അരേ അരേ ബേട്ട കഹാ ജാ രഹാ ഹേ, ബഹർ ലൂ ചൽ രഹി ഹേ, ദിനേശ് കി മാ മെഷീൻ ചലാത്തെ ചലാത്തെ ഏകദം സോർ സേ ബോലി, പരന്തു ദിനേശ് റുക്കാ നഹി, ഉസ്നേ പേരോമേ ചപ്പൽ ബി നഹി പഹനി, ജൂൺ കാ മഹീന താ, ധർത്തി തവേക്ക് തരെ തപ് രഹി തി, पर दिनेश को पैरों के जलने की भी चिंता नहीं थी। वो जहाँ से आवाज आई थी उसी ओर भाग चला। अरे अरे बेटा कहाँ जा रहा है, इधारण परिणत दिनेश ने अम्मा, दिनेश की माँ मशीन चलाते चलाते एकदम जोर से बोली, दिनेश ने अम्मा तयल मशीन एंदो तयचान, अब अवड़े उच्चतल परन्यो, അരെ അരെ ബേട്ട കഹാ ജാരാഹെ, മോനെ നീ എങ്ങോട്ടാണ് പോകുന്നത്, ബഹർ ലൂ ചൽ റേയെ, പുറത്ത് ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന ഉഷ്ണക്കാറ്റ്, അതിനാണ് ലൂ എന്ന് പറയുന്നത്, അപ്പം പുറമെ നല്ല ചൂടുള്ള കാറ്റ് വീശുന്നുണ്ട്, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്, ദിനേശിൻ്റെ അമ്മ അവനോട് ചോദിക്കുകയാണ്, അവർ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, പരന്തു ദിനേശ് റുക്കാനായി, പക്ഷേ ദിനേശ് അവിടെ നിന്നില്ല, റുക്കന നിൽക്കുക, പക്ഷേ പരന്തു എന്ന് പറഞ്ഞാൽ പക്ഷേ, പക്ഷേ ദിനേശ് അവിടെ നിന്നില്ല, ഉസ്നെ പേരോമെ ചപ്പൽ ബി നഹി പെഹനി, അവന് കാലിൽ ചെരിപ്പും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല, പെഹന്ന എന്ന് പറഞ്ഞാൽ ധരിക്കുക, ജൂൺ ക മഹീനാത, ജൂൺ മാസമായിരുന്നു, ധർത്തി തവേക്ക് തരെ തപ്രഹീതി, ഭൂമി തവ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു, അതായത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തവ നന്നായിട്ട് ചൂടാകാറില്ലേ, അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നു ഭൂമിക്ക് എന്നാണ് പറയുന്നത്. പർ ദിനേഷ് കോ പേരോങ്കി ജലനേക്കി ബി ചിന്ത നഹീതി, പക്ഷേ ദിനേശിന് കാല് പൊള്ളുന്നതിൻ്റെ ഒരു ചിന്തയും ഒരു വിചാരവും ഉണ്ടായിരുന്നില്ല. ഓ ജഹാസെ ആവാസ് ആയി തീ ഉസി ഓർ ഭാഗ്ചല, അവനെന്താ ചെയ്തത്, എവിടെ നിന്നാണോ ശബ്ദം കേട്ടത് അങ്ങോട്ട് ഓടിപ്പോയി. ഭാഗ്ചല എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി. ലു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന ഉഷ്ണക്കാറ്റ്. ജോർസി എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ, പരന്തു പക്ഷേ. ജൂൺ കാ മഹീന, ഇവിടെ നമ്മുടെ കേരളത്തിൽ ജൂൺ മാസത്തിൽ മഴയായിരിക്കും, പക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ നല്ല ചൂടായിരിക്കും ആ സമയത്ത്. സാംനേക്ക് ക്യാരി മേ ബിൻഡിയോങ്കെ ഊഞ്ചെ ഊഞ്ചെ പൗതേ തേ,
एक और सीताफल की घनी बेल फैली हुई थी। क्यारियों की चारों ओर हरे हरे केले के वृक्ष लहरा रहे थे। दिनेश ने जल्दी जल्दी भिंडियों के पौधों को उलटना पलटना आरंभ किया। जब वहां कुछ नहीं मिला तो उसने सारी सीताफल की बेल छान मारी। सामने की क्यारी में भिंडियों के ऊंचे ऊंचे पौधे थे। അടുത്തുള്ള ക്യാരി, ക്യാരി എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാനായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള നിലം, അതായത് വിതയ്ക്കാൻ ഒരുക്കിയ നിലം. അവിടെ ഭിണ്ടിയൊക്കെ ഊഞ്ചെ ഊഞ്ചെ പോതേറ്റ്. ഭിണ്ടി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക. വെണ്ടയ്ക്കയുടെ നല്ല ഉയർന്ന ചെടികൾ ഉണ്ടായിരുന്നു. പൗത എന്ന് പറഞ്ഞാൽ ചെടി. ഏകോർ സീതാഫൽക്ക് ഗനി ബേൽ ഫൈലി ഹുയിതി, മറ്റൊരു ഭാഗത്ത് സീതാഫൽ. സീതാഫൽ എന്ന് പറഞ്ഞാൽ ആത്ത ചക്ക, സീതപ്പഴം എന്നൊക്കെ പറയും, അതായത് കസ്റ്റേർഡ് ആപ്പിൾ. അതിൻ്റെ നല്ല ഗനി എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന, ബേൽ എന്ന് പറഞ്ഞാൽ വള്ളി. വള്ളി അവിടെ പരന്ന് കിടപ്പുണ്ടായിരുന്നു. അടുത്തുള്ള കൃഷി ചെയ്യുന്നിടത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? വെണ്ടയ്ക്കയുടെ നല്ല ഉയർന്ന ചെടികൾ ഉണ്ടായിരുന്നു. മറ്റൊരു ഭാഗത്ത് ആത്തച്ചക്കയുടെ നല്ല ഇടതൂർന്ന വള്ളികളും അവിടെ പരന്ന് കിടപ്പുണ്ടായിരുന്നു. ഫയലിന എന്ന് പറഞ്ഞാൽ പരക്കുക, പരന്ന് കിടപ്പുണ്ടായിരുന്നു. ക്യാരിയോക്കെ ചാരോ ഓർ ഹര ഹര കേലേക്ക് വൃക്ഷ ലഹരാ രഹേത്. ഈ വിതയ്ക്കാൻ ഒരുക്കിയ നിലത്തിൻ്റെ, കൃഷി ചെയ്യുന്ന നിലത്തിൻ്റെ ചാരം ഓർ നാല് ഭാഗത്തും ഹരേ ഹരേ കേലേക്ക് വൃക്ഷം, നല്ല പച്ച നിറത്തിലുള്ള വാഴ ഉണ്ടായിരുന്നു. ലഹരാരഹത്തെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അവിടെ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. ലഹരാന എന്ന് പറഞ്ഞാൽ അലയടിക്കുക എന്നാണ് അർത്ഥം, അതായത് നന്നായിട്ട് വളർന്നവിടെ നിൽപ്പുണ്ടായിരുന്നു. ദിനേശിനെ ജൽദി ജൽദി ഭിണ്ടിയോക്കെ പൗതോക്കെ ഉലട്ടന പലട്ടന ആരംഭിക്കുക. ദിനേശ് എന്താ ചെയ്തത്? പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്കയുടെ ചെടികളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചിടാൻ തുടങ്ങി. ഉലട്ടന പലട്ടന എന്ന് പറഞ്ഞാൽ മറിച്ചിടുക, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റുക. ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു. ജബ് വഹ കുച്ച് നഹി മിലാത്തു ഉസ്നെ സാരി സീതാഫൽക്ക് ബേൽ ചാൻ മാറി. ജബ് വഹ കുച്ച് നഹി മിലാത്തു, അവിടെ ഒന്നും കിട്ടാതിരുന്നപ്പോൾ, അതായത് ബോൾ അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ അവനെന്താ ചെയ്തത്? സാരി സീതാഫൽക്ക് ബേൽ ചാൻ മാറി, സീതാഫലിൻ്റെ ആത്തച്ചക്കയുടെ മൊത്തം വള്ളികളും ചാൻ മാറി, അരിച്ചു പെറുക്കി. ചാൻ മാറി എന്ന് പറഞ്ഞാൽ അരിച്ചു പെറുക്കി, അല്ലെങ്കിൽ തപ്പി തിരഞ്ഞു, നന്നായിട്ട് തിരഞ്ഞു. അവിടെ ബരാബർ മേഹി ഗൂസ്നെ ഗഡ്ഡെ ബനാരക്കേത്തെ ഡൂൺത്തെ ഡൂൺത്തെ ജബ് ഉസ്കി നിഗാ ഉദർ ഗയിത്തോ ഉസ്നെ ദേക്കാക്കി ഗഡ്ഡയ്ക്ക് ഊപ്പറി ഏക് ബിൽക്കുൽ നെയ് ചം ചമാത്തി കിർമിച്ചി ഗേന്ദ് പടീ ഹെ. ദിനേശ്നെ ഹാത്ത് ബടാകർ ഗേന്ദ് ഉഠാലി, ലക്താ താ ജെസെ കിസിനെ ഉസേ ആജ് ഹി ബാസാർ സേ ഖരീദാ ഹെ. ബരാബർ മേ ഹി ഗൂസ്നെ ഗഡ്ഡെ ബനാ രക്കേത്തെ, അതിന് നേരെയായിട്ട് തന്നെ ഗൂസ്, ഗൂസ് എന്ന് പറഞ്ഞാൽ പെരിച്ചാഴി അല്ലെങ്കിൽ പന്നിയെലി എന്നും പറയും. ഗ്രേറ്റർ ബാൻഡിക്കൂട്ട് റാറ്റ്, അത് ഗഡ്ഡെ ബനാ രക്കേത്തെ. ഗഡ്ഡ എന്ന് പറഞ്ഞാൽ കുഴി, കുഴി ഉണ്ടാക്കി വെച്ചിരുന്നു, അതിൻ്റെ താമസ സ്ഥലം ഉണ്ടാക്കി വെച്ചിരുന്നു. ഡൂണ്ടത്തെ ഡൂണ്ടത്തെ ജ പുസ്കി നിഗാ ഉദർഗയെ, ഇവന് ദിനേശ് ബോൾ തിരഞ്ഞ് തിരഞ്ഞ്. ജ പുസ്കി നിഗാഹ് ഉദർഗൈ, നിഗാഹ് എന്ന് പറഞ്ഞാൽ അവൻ്റെ നോട്ടം, അവൻ്റെ ദൃഷ്ടി. അങ്ങോട്ട് അവൻ അങ്ങോട്ട് നോക്കിയപ്പോൾ തോ ഉസ്നെ ദേഖാക്കി ഗഡ്ഡേക്ക് ഊപ്പർഹി, അപ്പോൾ അവൻ എന്താ കണ്ടത്? ഗഡ്ഡേക്ക് ഊപ്പർഹി, ആ കുഴിയുടെ തൊട്ട് മുകളിലായിട്ട്. കേക്ക് ബിൽക്കുൽ നെയ് ചം ചമാറ്റി കിർമിച്ച്ക്ക് ഗേന്ദ് പടീഹെ, ഒരു ഏറ്റവും പുതിയ ചം ചമാറ്റി തിളങ്ങുന്ന കിർമിച്ച്ക്ക് ഗേന്ദ് പടീഹെ, കിർമിച്ചിൻ്റെ ബോൾ അവിടെ ഉണ്ടായിരുന്നു. കിർമിച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു തരത്തിലുള്ള നല്ല തടിച്ച് തിളങ്ങുന്ന തുണി. അപ്പോൾ ദിനേശ് എന്താ ചെയ്തത്? ദിനേശിനെ ഹാത്ത് പടാകർ ഗേന്ദ് ഉഠാലി, ദിനേശ് കൈ നീട്ടിയിട്ട് ആ പന്തിങ് എടുത്തു. ലക്താത ജെസെ കിസിനെ ഉസെ ആജ് ഹി ബാസാർ സെ ഖരീദാ ഹെ. പന്ത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ആരോ ആ പന്ത് ഇന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഖരീദന എന്ന് പറഞ്ഞാൽ വാങ്ങുക. ഉസ്നെ ഉസേ ഉലട്ട് പലട്ട് കർ ദേക്ക പരന്തു കുച്ച് ബി സമജ്മേ നെഹി ആയ നസർ ഉഠാകർ ഉസ്നെ പാസ് കി തി മൻസിലി ഇമാരത് കി ഓർ ദേക്ക കി ഹോ സക്താ ഹെ കിസി ബച്ചേനെ ഇസേ ഊപ്പർ സെ ഫേങ്ക ഹോ പരന്തു ഉസ് ഇമാരത് കെ ഈസ് ഓർ ഖുൽനെ വാലെ സബി ദർവാസെ ഓർ ഖിഡ്കിയ ബന്ദ് തേ ഛത് കി മുണ്ടേർ സെ ലേക്കർ നീച്ചെ തക് തീസ് ധൂപ് ചിൽ ചിലാ രഹി തി. ഉസ്നെ ഉസേ ഉലട്ട് പലട്ട് കർ ദേക്ക, അവൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു മറിച്ചുമൊക്കെ നോക്കി. പരന്തു കുച്ച് ബി സമജ്മെന്നെ ഹി ആയ, പക്ഷെ അവനൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അവൻ ആ ബോള് കൈ കിട്ടിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചു നോക്കി, പക്ഷെ അവനൊന്നും മനസ്സിലായില്ല. നസർ ഉട്ടാക്കർ ഉസ്നെ പാസ്കി തിമൻസിലി ഇമാരത് കി ഓർ ദേക്ക
नजर उठाकर उसने पास की तिमंजिले इमारत तिमंजिले तीन मंजिल मूं नील इमारत कम अड़ मूं नील कवन नोकी और देखा कि हो सकता है किसी बच्चे ने इसे ऊपर से फेंका हो चलो ऐसी कुटी मिले एरीो फेंकना एरियुगा परंतु उस इमारत के इस ओर खुलने वाले सभी दरवाजे और खिड़कियां बंद थे परंतु पक्षे उस इमारत के आ കെട്ടിടത്തിന്റെ इस ओर खुलने वाले इंगोट തുറക്കുന്ന सभी दरवाजे എല്ലാ വാതിലുകളും और खिड़कियां എല്ലാ ജനലുകളും बंद थे ഒക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ചതുക്കി മുണ്ടേർ സേ ലേക്കർ നീച്ചേ തക് അതിന്റെ മേൽക്കൂരയുടെ അതായത് ടെറസിന്റെ മുകളിൽ നിന്ന് താഴെ വരെ तेज धूप चिलचिल रही थी नल्ल वेयिल अंग अडिक्कुन्नुंडायिरुन्नु अतायत् सूर्यन कत्ति ज्वलिक्कुन्नुंडायिरुन्नु नल्ल सूर्य प्रकाशम उंडायिरुन्नु धूप चिलचिल एन्नु पर्ञ्ञाल् द सण वास् शैनिंग सूर्य नन्नायिट्ट् कत्ति ज्वलिक्कुन्नुंडायिरुन्नु तिळंगुन्नुंडायिरुन्नु फिर कौन खरीद सकता है नई गेंद दिनेश ने सुधीर अनिल अरविंद आनंद दीपक सभी के नाम मन में दोहराया यदि गेंद खरीदी भी है तो इस दोपहरी में इसे नीचे कौन फेंकेगा फिर कौन खरीद सकता है नई गेंद आरायिरिक्कुम ई पुतिय बोल वांगिच्चिट्टुंडावुका दिनेश ने सुधीर अनिल अरविंद आनंद दीपक सभी के नाम मन में दोहराया एल्लावरुडे इतोक्के अवन्टे फ्रेंड्स आयिरिक्कुम इवरुडे ओक्के पेर अवन मनस्सिल आवर्तिच्चु परंजुकोंडेयिरुन्नु यदि गेंद खरीदी भी है तो इस दोपहरी में इसे नीचे कौन फेंकेगा अथवा बोल വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഈ ഉച്ച സമയത്ത് ആരാണ് അത് താഴേക്കിടുക താഴേക്കെറിയുക ആരാണ് दोपहरी में പറഞ്ഞാൽ ഉച്ച സമയത്ത് फेंकना എറിയുക हो न हो यह गेंद बाहर से ही आई है उसने सड़क पर बने गोल चक्कर के बगीचे की ओर देखा परंतु वहां पर केवल दो चार गायें ही दिखाई पड़ी जो पेड़ों के नीचे सुस्ता रही थी उसे ध्यान आया कि जाने कितनी बार अपने मोहल्ले के बच्चों की गेंदें क्रिकेट खेलते हुए दूर चली गई और फिर कभी नहीं मिली एक बार तो एक गेंद एक चलते हुए ट्रक में भी जा पड़ी थी हो न हो ये गेंद बाहर से ही आई है എന്തായാലും ഈ ബോൾ പുറത്തുനിന്നു തന്നെ വന്നതാണ് ഉസ്നെ സഡക് പർ ബനെ ഗോൾ ചക്കർക്കെ ബഗീചേക്ക് ഓർ ദേക്കാ ദിനേശ് എന്ത് ചെയ്തു റോഡിലെ ഉള്ള गोल चक्कर सर्किल नोकी अवड़े तोटे नोकी बगीच तोटे नोकी परंतु वहां पर केवल दो चार गाय ही दिखाई पड़ी पक्षे अवे रो नो पशुकान विचार चल अवे आरेमो आरमो ई बो पक्षे अवड़े कशुकान को पेड़ों के नीचे सुस्त रही പശുക്കളെ എന്ത് ചെയ്യുകയായിരുന്നോ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു സുസ്ഥാരഹിതി എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുകയായിരുന്നു ഉസെ ധ്യാൻ ആയാ കി ജാനെ കിത്നി ബാർ അപ്നെ മൊഹല്ലേക്ക് ബച്ചോ കി ഗേന്ദ് ക്രിക്കറ്റ് ഖേൽത്തെ ഹുവേ ദൂർ ചലി ഗയി പവന ഓർമ്മ വന്നു എത്രയോ കുട്ടികളുടെ ഈ മൊഹല്ലയിലുള്ള മൊഹല്ല എന്ന് പറഞ്ഞാൽ ഈ തെരുവിലുള്ള എത്രയോ കുട്ടികളുടെ പന്തുകളെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ദൂരോട്ട് പോയിട്ടുണ്ട് ഓർ ഫിർ കബി നഹീ മിലി പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടുമില്ല एक बार तो एक गेंद एक चलते हुए ट्रक में भी जा पड़ी थी और बोल ओडिकोर ट्रक वीण तभी भीतर से माँ की आवाज आई अरे दिनेश तू सुनेगा नहीं सब अपने अपने घरों में सो रहे हैं और तू धूप में घूम रहा है अब अगत अम्मा विलिक्कुकयाण दिनेश ने तभी भीतर से माँ की आवाज आई अगत अम्मयुडे शब्दम केट्टु अरे दिनेश तू सुनेगा नहीं दिनेश नी केल्कुन्निल्ले सब अपने अपने घरों में सो रहे हैं एल्लावरुम अवरवरुडे वीडुकळिल उरंगुकयाण और तू धूप में घूम रहा है नी ई वेयिलत्त करंगि नडक्कुकयाण घूमना एन्न पर्ञ्ञाल करंगि नडक्कुक दिनेश गेंद को हाथ में लिए हुए भीतर आ गया टंडे फर्श पर बिछी चटाई पर वह लेट गया और सोचने लगा भले ही यह गेंद मोहल्ले में से किसी की ना हो परंतु ईमानदारी इसी में है कि एक बार सबसे पूछ लिया जाए दिनेश गेंद को हाथ में लिए हुए भीतर आ गया भीतर എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് दिनेश ബോള് കയ്യിൽ എടുത്തുകൊണ്ട് വീടിനുള്ളിലേക്ക് വന്നു വീടിനകത്തേക്ക് വന്നു രണ്ട് ഫർഷ് പർ ബിച്ചി ചട്ടായി പർ വലിയിട്ട് ഗയാ എന്നിട്ട് തണുത്ത നിലത്തിൽ വിരിച്ചിട്ടുള്ള ബിച്ചാന എന്ന് പറഞ്ഞാൽ വിരിക്കുക വിരിച്ചിട്ടുള്ള ചട്ടായി ചട്ടായി എന്ന് പറഞ്ഞാൽ മാറ്റ് മാറ്റിൽ അവനെ കിടന്നു
सोचने लगा। इन्हें चिंतित होने भले ही यह गेंद मोहल्ले में से किसी की ना हो, परंतु ईमानदारी इसी में है कि एक बार सबसे पूछ लिया जाए। ईमानदारी सत्यसंधता ई बोल ई स्ट्रीट आरुम ई तेरव आरुम സത്യസന്ധത ഇതിലാണ്, എല്ലാവരോടും ചോദിക്കണം. ഇത് ആരുടേതെങ്കിലും ആണോ എന്ന് എല്ലാവരോടും ചോദിക്കണം. ഗർമിക്ക് ചുട്ടിയാൻ തി ബച്ചോനെ ഖേൽനെ കി സുവിധാക്കോ ധ്യാൻമേ രക്തെ ഹുവേ ഏ ക്ലബ് ബനായാ ഹുവാ താ ഉസ് ക്ലബ് മേ സഭി ബച്ചോ കെ ലിയെ ബല്ലേ തേ ഓർ ഗേന്ദ് ഖരീദ്നെ കെ ലിയെ വേ ആപസ് മേ ക്ലബ് കാ ചന്ദാ ദേക്കർ പൈസേ ഇക്കട്ടാ കർ ലേതേ തേ ശ്യാം കോ സാരേ ബച്ചേ ഇക്കട്ടാ ഹുവേ ദിനേശ്നെ സഭി സേ പൂച്ചാ മുജെ ഏ ഗേന്ദ് മിലി ഹേ अगर तुम में से किसी की गेंद खो गई हो तो वह गेंद की पहचान बताकर गेंद मुझसे ले सकता है। गर्मी की छुट्टियां थी, वेनलवधि कालम आयिरुन्नु। बच्चों ने खेलने की सुविधा को ध्यान में रखते हुए एक क्लब बनाया हुआ था। सुविधा എന്ന് പറഞ്ഞാൽ സൗകര്യം, കുട്ടികളെ കളിക്കാനുള്ള സൗകര്യത്തിനായിട്ട് एक क्लब बनाया हुआ था। ഒരു ക്ലബ് ഉണ്ടാക്കിയിരുന്നു, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു। ഉസ് ക്ലബ് മേ സഭി ബച്ചോ കെ ലിയെ ബല്ലേ തേ ആ ക്ലബ്ബിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുമുള്ള ബാറ്റും ഉണ്ടായിരുന്നു। ഓർ ഗേന്ദ് ഖരീദ്നെ കെ ലിയെ വേ ആപസ് മേ ക്ലബ് കാ ചന്ദാ ദേക്കർ പൈസ ഇക്കട്ടാ കർ ലേതേ തേ ചന്ദാ ദേന എന്ന് പറഞ്ഞാൽ സംഭാവന കൊടുക്കുക। അപ്പോൾ അവർ ബോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഖരീദ്ന എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ, ബോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ പൈസ പിരിച്ചിട്ട് കൂട്ടി വെക്കുമായിരുന്നു। ചന്ദാ ദേന എന്ന് പറഞ്ഞാൽ സംഭാവന കൊടുക്കുക, ഇക്കട്ടാ കർന കൂട്ടിവെക്കുക। ശ്യാം കോ സാരേ ബച്ച ഇക്കട്ടാ ഹുവേ വൈകുന്നേരമായപ്പോൾ എല്ലാ കുട്ടികളും കൂടിച്ചേർന്നു। ദിനേശിനെ സബീസെ പൂജ, അപ്പോൾ ദിനേശ് എല്ലാവരോടും ചോദിച്ചു, മുജേ ഏക്ക് ഗേന്ദ് മിലി ഹേ എനിക്കൊരു ബോൾ കിട്ടിയിട്ടുണ്ട്, അഗർ തുമ മേസേ കിസി കി ഗേന്ദ് ഖോ ഗൈ ഹോ തോ വ ഗേന്ദ് കി പെഹചാൻ ബതാകർ ഗേന്ദ് മുജ്സേ ലേ സക്താ ഹേ നിങ്ങളിലെ ആരുടെയെങ്കിലും പന്ത് കാണാതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പന്തിൻ്റെ അടയാളം പറഞ്ഞിട്ട് എന്നിട്ട് പന്ത് എൻ്റെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്। തബി അനിൽ ബോല ഗേന്ദ് തോ മേരി ഖോ ഗൈ ഹേ അപ്പോൾ തന്നെ അനിൽ പറഞ്ഞു, എൻ്റെ ബോൾ കാണാതായിട്ടുണ്ട്। കബ് കോയി തി തേരി ഗേന്ദ് എപ്പോഴാണ് നിൻ്റെ ബോൾ കാണാതായത്? യഹി കോയി ചാർ മഹീനേ പെഹലെ അപ്പം അനിൽ പറഞ്ഞു, ഒരു 4 മാസം മുമ്പാണ് കാണാതായത്. തൂവ ഗേന്ദ് തേരി നെയ്യ് ഹേ ദിനേശിനെ കഹ അപ്പോൾ ദിനേശ് പറഞ്ഞു, അല്ല എന്നാൽ നിൻ്റെ അതല്ല ബോൾ. ഫിർ വ മേരി ഹോഗി എന്നാൽ അത് എൻ്റെ ബോളായിരിക്കും. സുധീറിനെ തുരന്ത് ദുസ്പർ അപ്ന അധികാർ ജതാത്തെ ഹുവേ കഹ സുധീർ പെട്ടെന്ന് തന്നെ അതിൽ അധികാരം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതെൻ്റേതായിരിക്കും എന്നാൽ എന്ന് പറഞ്ഞു. ഓ കേസേ ദിനേശിനെ പൂച്ച, അതെങ്ങനെ? ദിനേശ് ചോദിച്ചു. തോ മുജെ ഗേന്ദ് ദിക്കാതെ മേ അപ്പനി നിഷാനി പത്താതൂങ്ക നീ എന്നെ പന്ത് കാണിച്ചു താ, എനിക്ക് നീ പന്ത് കാണിച്ചു താ, ഞാൻ അതിൻ്റെ അടയാളം പറഞ്ഞു തരാം. സുധീർ പറഞ്ഞു, വാ യ കേസേ ഹോ സക്താ ഹേ ദിനേശ് ബോല ഗേന്ദ് ദേക്കർ നിഷാനി ബതാന കോൺ സാ കഠിൻ ഹേ ബിനാ ദേക്കേ ബത്ത തബ് ജാനു ഈ കേസേ ഹോ സക്താ ഇതെങ്ങനെയാണ് നടക്കുന്നത്, നീ ബോൾ നോക്കിയിട്ട് എങ്ങനെ അടയാളം പറയുക? ദിനേശ് പറഞ്ഞു, ഗേന്ദ് ദേക്കർ നിഷാനി ബതാന കോൺ സാ കഠിൻ ഹേ ബോൾ നോക്കിക്കൊണ്ട് അതിൻ്റെ അടയാളം പറയുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ബിനാ ദേക്കേ ബത്ത അത് നോക്കാതെ തന്നെ കാണാതെ തന്നെ നീ പറ തബ് ജാനു എന്നിട്ട് ഞാൻ മനസ്സിലാക്കട്ടെ. തബി ഊപ്പർസെ ദീപക് ഉത്തരായ അപ്പോഴേക്ക് മുകളിൽ നിന്ന് ദീപക് ഇറങ്ങി വന്നു. ദീപക് അപ്ന മത്ലബ് സിദ്ധ് കർണേ തഥ അവസർ പഠനെ പർ സബി കോ മിത്ര ബനാ ലേത്തെ ലേനമേ ചതുർത്ഥ. അപ്ന മത്ലബ് സിദ്ധ് കർണ എന്ന് പറഞ്ഞാൽ തൻ്റെ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്ന മക്സദ് പൂരാ കർണ തൻ്റെ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. ദീപക് തൻ്റെ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവസർ പഠനെ പർ അവസരം ലഭിച്ചാൽ സബീകോ മിത്ര ബനാ ലേനമേ ചതുർത്ഥ എല്ലാവരെയും ഫ്രണ്ട്സ് ആക്കുന്നതിൽ വളരെ സമർത്ഥനായിരുന്നു. ഗേന്ദ് കി ബാത് സുൻകർ ദീപക് ബോല അപ്പോൾ ബോളിൻ്റെ കാര്യം കേട്ടപ്പോൾ ദീപക് പറഞ്ഞു, ഗേന്ദ് മേരി ഹേ ബോൾ എൻ്റേതാണ്. കേസേ തേരി ഹേ എങ്ങനെയാണ് നിൻ്റേതാവുന്നത്? സബീനെ ഏക് സാത് പൂച്ച എല്ലാവരും കൂടെ ഒരുമിച്ച് ചോദിച്ചു. കൽഹിത്തോ തൂക്ക അർഹതാക്കി ഇസ് ബാർ തേരെ പാപ്പ തുജെ ഗേന്ദ് ലാനേ കേലിയ പൈസ നെഹി തേരേ ഹേ ഇന്നലെ നീ പറയുന്നുണ്ടായിരുന്നില്ലേ നിന്റെ പപ്പ നിനക്ക് ബോൾ വാങ്ങിക്കാനായിട്ട് പൈസ തരുന്നില്ല എന്ന്. മേരി ഗേന്ദ് തോ 5 മഹീനെ പെഹലേ കോയി തി ദീപക്നെ കഹ ജബ് ബഡേ ഭയ്യാ കി ഷാദി ഹുയി തി ന തബി സുനിൽനെ മേരി ഗേന്ദ് ഛത് പർ സേ നീച്ചെ ഫേങ്ക് ദേ തി മേരി ഗേന്ദ് തോ 5 മഹീനെ പെഹലേ കോയി തി എൻ്റെ ബോൾ 5 മാസം മുമ്പാണ് കാണാതായത് ദീപക് പറഞ്ഞു.
जब बड़े भैया की शादी हुई थी ना, എൻ്റെ വലിയ ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നില്ലേ, തബി സുനിലിനെ മേരി ഗേന്ദ് ഛത്ത് പർ സെ നീച്ചെ ഫെങ് ദീതി. അപ്പോഴായിരുന്നു സുനിൽ എൻ്റെ ബോള് ടെറസിൻ്റെ മുകളിൽ നിന്ന്, മേൽക്കൂരയുടെ മുകളിൽ നിന്ന് താഴോട്ട് എറിഞ്ഞത്. ദിനേശ് അച്ചി തര ജാനത്താ താക്കി യഗീൻ ദീപക്കി നെയ്യ. ദിനേശിന് നന്നായിട്ട് അറിയുമായിരുന്നു ഈ ബോള് ദീപക്കിൻ്റേത് അല്ല എന്ന്. ദീപക്കി ഗേന്ദ് പാഞ്ച് മഹീനെ പെഹ്ലെ കോയിത്തി. ദീപക്കിൻ്റെ ബോള് 5 മാസം മുമ്പാണ് കാണാതായത്. ഓർ യേ കബി ഹോ ഹി നഹി സക്താ കി ഗേന്ദ് പാഞ്ച് മഹീനെ പടി രഹേ ഓർ ഉസ് പർ മിട്ടി ക ഏക് ബി ദാഗ് ന ലഗേ. ദാഗ് എന്ന് പറഞ്ഞാൽ അടയാളം, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. ഈ 5-6 മാസം ഇങ്ങനെ ബോൾ വീണ് കിടന്നാൽ അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഉണ്ടായില്ലേ. ഇവിടെ ഈ ബോൾ ഏറ്റവും പുതിയതാണ്, പുതിയ നല്ല തിളങ്ങുന്ന ബോളാണ്. അപ്പോൾ ഇതൊരിക്കലും ദീപക്കിൻ്റെ ബോൾ ആയിരിക്കില്ല എന്ന് ദിനേശിന് അറിയാമായിരുന്നു. 5 മാസം ഇങ്ങനെ കിടക്കുന്ന 5-6 മാസം കിടക്കുന്ന ബോളിൻ്റെ മുകളിൽ എന്തായാലും മണ്ണുണ്ടാകും. ദീപക് നെ കഹ. അപ്പോൾ ദീപക് പറഞ്ഞു, മേ കുച്ച് നെഹി ജാനത്ത, എനിക്കൊന്നും അറിയില്ല. ഗേന്ദ് മേരി ഹെ, ബോള് എൻ്റേതാണ്. വു മേരി ഹെ ഓർ സിർഫ് മേരി ഹെ, ബോൾ എൻ്റേതാണ്, എൻ്റേത് മാത്രമാണ്. അരേ ജാ ജാ ബട ആയ ഗേന്ദ് വാല ക്യാ സബുദ് ഹെ കി യഹി ഗേന്ദ് നീച്ചെ ഫേങ്കി ദി അനിലിനെ പൂച്ച. അപ്പം അനിൽ എന്താ ചോദിച്ചത്? അരേ ജാ ജാ ഓ ഒന്ന് പോ, ബട ആയ ഗേന്ദ് വാല, ഒരു വലിയ പന്തുകാരൻ വന്നിരിക്കുന്നു. ക്യാ സബൂത് ഹേക്ക് യഹി ഗേന്ദ് നീച്ചെ ഫേങ്കീത്തി, എന്ത് തെളിവാണുള്ളത് ഈ ബോൾ തന്നെയായിരുന്നു താഴോട്ട് എറിഞ്ഞത് എന്നതിന്? എന്ത് തെളിവാണുള്ളത്? സബൂത്ത് എന്ന് പറഞ്ഞാൽ തെളിവ്. ദീപക്കിനെ കഹ. അപ്പോൾ ദീപക് പറഞ്ഞു, ഹാ സബൂത്ത് ഹെ, തെളിവുണ്ട്. മുജെ ഗേന്ദ് ദിഖാദോ, എനിക്ക് പന്ത് കാണിച്ചു താ. മെ ഫോറൻ ബത്താദോങ്ക, ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാം. ഫോറൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ. ദിനേശിനെ ദേക്കാക്കി ജഗഡ ബഡ്രാ. അപ്പോൾ ദിനേശ് മനസ്സിലാക്കി വഴക്ക് ഇവിടെ കൂടുകയാണ്. ജഗഡ എന്ന് പറഞ്ഞാൽ വഴക്ക്. ഗേന്ദ് ഹത്യാനെ കേലിയ ദീപക് സുധീർ ഓർ സുനിൽ ക സഹാരാലേരാഹ, ഈ ബോള് കൈവശമാക്കാൻ വേണ്ടിയിട്ട്. ഹത്യാനെ കേലിയ എന്ന് പറഞ്ഞാൽ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട്. ദീപക് സുധീർ ഓർ സുനിൽ ക സഹാരാലേരാഹ, സുധീറിൻ്റെയും സുനിലിനെയും, സുധീറിനെയും സുനിലിനെയും ദീപക് ആശ്രയിക്കുകയാണ്. സഹാരാലേന എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക. വോ ജാനത്താ താക്കി യതി ഗേന്ദ് ദീപക്കെ പാസ് ചലി ഗഹിത്തോ യെ തീനോ മിൽക്കർ കിയില്ലെങ്കിൽ, അപ്പോൾ അവനറിയാമായിരുന്നു ഈ ബോള് ദീപക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ദീപക്കിന് കിട്ടുകയാണെങ്കിൽ അവർ 3 പേരും കൂടെ കളിക്കും. അച്ചാമേ ഗേന്ദ് ലാരാഹോ, ശരി ഞാൻ ബോള് കൊണ്ടുവരാം. പരന്തു ജബ് തക് പക്ക സബൂത്ത് നഹി മിലേക മേ കിസിക്കോ ദൂങ്കാ നഹി, പക്ഷേ ശരിയായ തെളിവ് ലഭിക്കാതെ ഞാൻ ഈ ബോള് ആർക്കും തരില്ല. ദിനേശിനെ കഹ. ദിനേശ് പറഞ്ഞു, ഗേന്ദ് ആകെയി, ബോള് വന്നു. ദിനേശ് ബോള് കൊണ്ടുവന്നു. ദീപക് ഉസേ ദേക് ദഹി ബോല, ദീപക് ബോൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, യെ മേരി ഹെ, ഇത് എൻ്റേതാണ്. യേ ഹെ മേരി ഗേദ്, ഇതാണ് എൻ്റെ ബോള്. യെ ലാൽ രംഗ് ക നിഷാൻ മേരി ഹി ഗേന്ദ് പർദ, ഈ ചുവന്ന നിറത്തിലുള്ള അടയാളം എൻ്റെ ബോളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വാ സബി ഗേന്ദോ പരേസെ ഹി നിഷാൻ ഹോത്തെ ഹെ, അനിലിനെ ദിനേശ് ക സാത്ത് ദേത്തെ ഹുവേ കഹ. അപ്പം അനിൽ ദിനേശിൻ്റെ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞു, സബി ഗേന്ദോപ്പർ ഏസേ ഹി നിഷാൻ ഒത്തേ, എല്ലാ ബോളിൻ്റെ മുകളിലും ഇങ്ങനെയുള്ള അടയാളം തന്നെയാണ് ഉണ്ടാവുക. ദീപക്നെ ഫിർ ജോർ ലഗായ, മേ അപ്പനെ പാപ്പാസെ കഹൽവ സക്താ ഹോ കി ഗേന്ദ് മേരി ഹെ, പിന്നീട് ദീപക് അത് ഉറപ്പിച്ച് പറയുകയാണ്, മേ അപ്പനെ പാപ്പാസെ കഹൽവ സക്താ ഹോ, ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ട് പപ്പയെ കൊണ്ട് പറയിപ്പിക്കും. യെ ഗേന്ദ് മേരി ഹെ, ഈ ബോള് എൻ്റേതാണ്. അരേ ജാ ഏസേ തോ മേ അപ്പനെ ബഡേ ഭായി സെ കഹൽവ സക്താ ഹോ കി ഗേന്ദ് ദിനേശ് കി ഹെ, അനിലിനെ കഹ. അനിൽ എന്താ പറഞ്ഞേ? ഒന്ന് പോവും. ഏസെ തോ മേ അപ്പനെ ബഡേ ഭായി സെ കഹൽവ സക്താവും, ഞാൻ എൻ്റെ വലിയ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കും. യെ ഗേന്ദ് ദിനേശ് കി ഹെ, ഈ ബോള് ദിനേശിൻ്റേതാണെന്ന് ഞാൻ എൻ്റെ വലിയ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കും. കുച്ച് ബി ഹോ ഗേന്ദ് മേരി ഹെ, എന്തൊക്കെയാണെങ്കിലും ബോള് എൻ്റേത് തന്നെയാണ്. ദീപക്നെ ഉസേ ധർത്തി പർ മാർത്തെ ഹുവേ കഹ, ധർത്തി പർ ടപ്പ പടുത്തെ ഹുവേ മേരി ഗേന്ദ് മേ സെ ഏസി ഹി ആവാസാത്തി. ദീപക് ബോള് താഴോട്ട് എറിഞ്ഞു, ശക്തിയായി എറിഞ്ഞു. അപ്പോൾ അവൻ പറയുകയാണ്, ഭൂമിയിലേക്ക് താഴോട്ട് എൻ്റെ ബോള് എറിയുമ്പോൾ, അടിച്ച് ബോള് താഴെ അടിച്ച് ഉയരുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം, എൻ്റെ ബോളിൻ്റെ ശബ്ദം ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയുള്ള ശബ്ദമാണ് എൻ്റെ ബോളിൽ നിന്ന് വരാറുള്ളത്. അതുകൊണ്ട് ഈ ബോള് എൻ്റേതാണ് എന്ന് ദീപക് പറഞ്ഞു. മേരെ സാത്ത് ബാസാർ ചൽ ദുക്കാനോ പർ ജിത്തനി ഗേന്ദേ ഹെ സബി കെ ടപ്പേക്ക് ആവാസ് എ സെയ് ഹോഗി അനിലിനെ ഫിർ ഉസ്കി ബാത്ത് കാട്ടരുതി. അപ്പോൾ അനിൽ എന്താ പറഞ്ഞ, അവനെ എതിർത്തുകൊണ്ട് അനിൽ പറഞ്ഞു, മേരെ സാത്ത് ബാസാർ ചൽ, എൻ്റെ കൂടെ നീ മാർക്കറ്റിലേക്ക് നടക്ക്, ദൂക്കാനോ പർ ജിത്തനി ഗേന്ദേ ഹെ, ഈ കടകളിൽ എത്ര ബോളുകളുണ്ട്, സബീക്കെ ടപ്പേക്ക് ആവാസ് ഏ സെഹി ഹോഗി,
എല്ലാം നിലത്തെറിയുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം ഇങ്ങനെ തന്നെയായിരിക്കും. അച്ഛി ബാധയെ തൊമെ ഇസി സടക് പർ ഫേങ് ദുങ്ക. അത് ശരി, ഞാൻ എന്നാൽ ഈ ബോള് റോഡിലേക്ക് എറിയാൻ പോവുകയാണ്. ദേക്കും കേസെ കോയി കേലേക, ഞാൻ കാണട്ടെ എങ്ങനെയാണ് കളിക്കുന്നത്, ആരെങ്കിലും കളിക്കുന്നതെന്ന് ഞാൻ കാണട്ടെ. ദീപക്നെ ജയ്സെ ഹി ഗേന്ദ് കോ സടക് പർ ഫേങ്നെ കേലിയ ഹാത്ത് ഉഠായ കി അനിൽ ഓർ ദിനേഷിനെ ഉസെ പക്കഡ് ലിയ. ദീപക് ബോള് റോഡിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് കൈ ഉയർത്തിയപ്പോഴേക്കും അനിലും ദിനേശും കൂടെ അവൻ്റെ കൈ പിടിച്ചു. അപ് ദീപക്നെ റുവാസെ ഹോത്തെ ഹുവെ അപ്ന അന്തിം ഹത്യാർ ഹസ്മായ. റുവാസെ ഹോത്തെ ഹുവെ എന്ന് പറഞ്ഞാൽ കരയുന്ന മുഖമാക്കിക്കൊണ്ട്, അഭിനയിച്ചുകൊണ്ട്, കരയുന്ന മാതിരി അഭിനയിച്ചുകൊണ്ട് അപ്ന അന്തിം ഹത്യാർ, തൻ്റെ അവസാനത്തെ ആയുധം ആസ്മായ. ആസ്മായ എന്ന് പറഞ്ഞാൽ പ്രയോഗിച്ചു, അതായത് അവസാനത്തെ ട്രിക്കും അവസാനത്തെ അടവും അവന് പരീക്ഷിച്ചു. ആസ്മാന എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുക അല്ലെങ്കിൽ പ്രയോഗിക്കുക. അവസാനത്തെ അടവും അവന് പരീക്ഷിച്ചു. യാത്തോ ഗേന്ദ് മുജേ ദേദോ നെഹി തോ മേസ്കെ പൈസെ സുനിൽ സെലുങ്ക. ഒന്നുകിൽ എനിക്ക് ബോൾ തരൂ അല്ലെങ്കിൽ ഞാനിതിൻ്റെ പൈസ സുനിലിനോട് വാങ്ങിക്കും. ആസ്മാന എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യുക, പരീക്ഷിക്കുക. അപ് ത സുനിൽ ദീപക് ഒരു സുദീർഘ ഗുഡ് മസ്ബൂത് ഹോനേ ലഗാത്ത തീനോ കാ ഹി കഹനാത്താക്കി ഗേന്ദ് ദീപക് കീ ഹെ ഓർ ഉസേ ഹി മിൽനി ചായേ. അപ് തോ സുനിൽ ദീപക് ഓർ സുദീർഘ ഗുഡ് മസ്ബൂത് ഹോനെ ലഗാത്ത. അവനിങ്ങനെ പറഞ്ഞപ്പോൾ സുനിലും സുദീറും ദീപകും കൂടെ ഒരു ഗ്രൂപ്പായി മാറി, അവർ നല്ല ഫ്രണ്ട്സായി മാറി. തീനോ കാ ഹി കഹനാത്താക്കി ഗേന്ദ് ദീപക് കീ ഹെ. അവർ മൂന്ന് പേരും കൂടെ പറയാൻ തുടങ്ങി, ഈ ബോള് ദീപകിൻ്റെതാണ്, അവർ ഉസേഹി മിൽനി ചായ്, അതുകൊണ്ട് അവന് തന്നെ അത് ലഭിക്കണം. ദിനേഷ് തപ് തക് ചുപ്ത. അപ്പോഴൊക്കെ ദിനേഷ് മിണ്ടാതെ നിൽക്കുകയായിരുന്നു. വാസ്തവമേ ദിനേഷ് കമൻ ഉസ് സമയ സബ്കെ സാത് മിൽക്കർ ഉസ് ഗെയിംസ് ഖേലിനേക്കോ കഴിയാത്ത. വാസ്തവമേ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദിനേഷിൻ്റെ മനസ്സിലെന്തായിരുന്നു, ഈ ബോൾ ഉപയോഗിച്ചിട്ട് എല്ലാവരുടെ കൂടെയും കളിക്കണമെന്നായിരുന്നു. ബോല അപ് ചുപ്പി രഹോ. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു, ദിനേഷ് പറഞ്ഞു ഇനിയൊന്നും മിണ്ടാതിരിക്കൂ, ജഗഡ ബാദ്മേ കറിലെങ്കിൽ നമുക്ക് പിന്നീട് വഴക്കുണ്ടാക്കാം. അപ്പനെ അപ്നെ ബല്ലേലേ ആവും പെല്ലേ ഖേലേ. ആദ്യം എല്ലാവരും അവരവരുടെ ബോൾ ബാറ്റ് കൊണ്ടുവരും, അവരവരുടെ ബാറ്റ് കൊണ്ടുവരൂ, നമുക്ക് ആദ്യം കളിക്കാം. പാഞ്ച് മിനിറ്റ് കെ ഭീത്തർ ഹി ഖേൽ ആരംഭ ഹോഗയാ ദിനേഷ് ബല്ലേബാജി കർ രഹാ താ. അഭി ദോ ചാർ ബാർ ഹി ഖേലാ താക്കി വോ ചമക്ദാർ നയി ഗേന്ദ് ഏക് ദം സോർ സേ ഉച്ചലി ഓർ ദർവാസ പാർക്കർ സഡക് പർ ജാത്തേ ഹുവേ ഏക് സ്കൂട്ടർമേ ബനി സാമാൻ രക്നേ കി ജാലിദാർ ടോക്കറിമേ ജാ ഗിരി. സ്കൂട്ടർ വാലേക്കോ ഷായദ് പതാ ഭീ നഹി ചല തേസി സേ ചലത്തേ ഹുവേ സ്കൂട്ടർ കെ സാത്ത് ഗേന്ദ് ഭീ ചലി ഗൈ. പാഞ്ച് മിനിറ്റ് കെ ഭീത്തർ ഹി ഖേൽ ആരംഭ ഹോഗയാ, അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കളി ആരംഭിച്ചു. ആരംഭോഗി എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു. ദിനേഷ് ബല്ലേബാജി കർഹാത. ബല്ലേബാജി എന്ന് പറഞ്ഞാൽ ബാറ്റിങ്, ദിനേഷ് ആയിരുന്നു ബാറ്റിങ്. അഭി ദോ ചാർ ബാർ ഹി ഖേലാത്താക്കി വോ ചമക്ദാർ നയി ഗേന്ദ് ഏകദം സോർ സേ ഉച്ചലി. രണ്ടോ നാലോ പ്രാവശ്യം കളിച്ചപ്പോഴേക്കും ആ തിളങ്ങുന്ന പുതിയ ബോള് പെട്ടെന്ന് തന്നെ ഉയർന്നു, കുതിച്ചുയർന്നു. ഓർ ദർവാസ പാർക്ക്, എന്നിട്ട് ഗേറ്റ് എല്ലാം കടന്നിട്ട് സഡക് പർ ജാത്തേ ഹുവേ ഏക് സ്കൂട്ടർമേ ബനി സാമാൻ രഖ്നേ കി ജാലിദാർ ടോക്കറിയമേ ജാഗിരി. റോഡിലൂടെ പോകുന്ന ഒരു സ്കൂട്ടറിലുള്ള ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന നല്ല വലയുടെ ഒരു കുട്ടയിലേക്ക് പോയിട്ട് ബോള് വീണു. ഗിർണ എന്ന് പറഞ്ഞാൽ വീഴുക. ജാലിദാർ എന്ന് പറഞ്ഞാൽ നെറ്റായിട്ടുള്ള ടോക്കരി കൊട്ട, കൊട്ടയിൽ പോയിട്ട് വീണു. സ്കൂട്ടർ വാലേക്ക് ഷായദ് പതാബി നഹി ചല, സ്കൂട്ടർകാരനത് മനസ്സിലായിട്ട് പോലും ഇല്ലായിരുന്നു. ഒരു പക്ഷേ ഷായദ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ തേജി സെ ചലത്തെ ഹുവേ സ്കൂട്ടർ കെ സാത്ത് ഗേന്ദ് ബി ചലയുകയെ. സ്പീഡിൽ പോകുന്ന സ്കൂട്ടറിൻ്റെ കൂടെ തന്നെ ബോളും പോയി. ബച്ചെ പേലെ തു ചില്ലാത്തെ ഹുവേ സ്കൂട്ടർ കെ പീച്ചെ ഭാഗ്യം. കുട്ടികൾ ആദ്യം അലറി വിളിച്ചുകൊണ്ട് സ്കൂട്ടറിൻ്റെ പുറകെ ഓടി. പരന്തു ജൽദി ഹി സബ്രുഗയെ, പക്ഷെ പെട്ടെന്ന് തന്നെ എല്ലാവരും നിന്നു. ഒരുക്കുന എന്ന് പറഞ്ഞാൽ നിൽക്കുക, എല്ലാവരും നിന്നു. വി സമജ് ഗയത്തേക്ക് സ്കൂട്ടർ കെ പീച്ചെ ഭാഗന ബേക്കാർ ഹെ, അവർക്ക് മനസ്സിലായിരുന്നു സ്കൂട്ടറിൻ്റെ പുറകെ ഓടുന്നത് വെറുതെയാണെന്ന്. ഏക് പൽക്കേലിയെ സബീനെ ഏക് ദൂസരേക്ക് ഓർത്തേക്കാം, ഒരു നിമിഷത്തേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഓർ ഫിർ സബി ടഹാക്ക മാർക്കർ ഹസ്പഴെ, പിന്നീട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ടഹാക്ക മാർക്കർ ഹസ്ന എന്ന് പറഞ്ഞാൽ ഉറക്കെ ചിരിക്കുക, ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ആരാണ് എഴുതിയത്? ശാന്താകുമാരി ജയൻ.